ഹലോ ആൾ, ക്ലോക്ക് ടു ഇലക്ട്രോണിക്സിൻ്റെ അടുത്തൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നിങ്ങളെല്ലാവരും തമ്മനയിൽ കണ്ടിട്ടുണ്ടാവും, അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്ക് അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരാൻ പോവുകയാണ്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് എത്ര കഴിഞ്ഞ ഏത് വർഷമാണ് ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്, അതിൽ നിന്ന് എത്ര പേർക്ക് അഡ്വൈസ് ലഭിച്ചു, അങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷൻ, അതിൻ്റെ ക്വാളിഫിക്കേഷൻ, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. സോ അതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്കാണ് പോസ്റ്റ് പറയുന്നത്. അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ 20, 740 to 30, 36, 144 പാക്കേജ് തന്നെയാണ്, അഫോർഡബിൾ പാക്കേജാണ്. സോ നമ്പർ ഓഫ് വേക്കൻസീസ് 9 നോട്ടിഫിക്കേഷൻ, 9 വേക്കൻസീസ് ആണ് ഉണ്ടായിരുന്നത്. സോ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ് കേട്ടോ. നമ്പർ ഓഫ് വേക്കൻസീസ് 9 മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷേ അഡ്വൈസ് ലഭിച്ചത് 95 വേക്കൻസീസ്, 95 പോസ്റ്റിലേക്ക് അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. സോ നമ്പർ ഓഫ് വേക്കൻസീസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അഡ്വൈസ് കൊടുത്തവിടെ എണ്ണം 95. സോ അത് നമുക്ക് നന്നായിട്ടൊരു മോട്ടിവേഷൻ തരുന്നതാണ്. സോ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ എത്ര വേക്കൻസീസ് ഉണ്ടായിരുന്നാൽ പോലും നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നെങ്കിൽ നല്ലൊരു റാങ്കിലെത്തും. അതായത് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ള, മെയിൻ ലിസ്റ്റ് വന്നിട്ടുള്ള എല്ലാവരെയും തന്നെ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ കാറ്റഗറി നമ്പർ 504/2013, അതായത് 2013 ഇത് ലാസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ളത്. സോ ഇനി 2020 വിളിക്കാൻ പോകുന്നത്. സോ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് തന്നെയാണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 22 മുതൽ 36 വയസ്സ് വരെയാണ് അതിൻ്റെ ഏജ് ലിമിറ്റ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് പൊസസ് എ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അതെന്ന് പറയുന്നത് ഒരു മസ്റ്റ് പൊസസ് എ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ചോദിക്കുന്നത്. സോ അതുള്ളവർക്ക് എല്ലാവർക്കും തന്നെ നമുക്ക് അതായത് 60% കൂടുതലുള്ളവർക്ക് തന്നെ എല്ലാവർക്കും നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ട്രെയിനിങ് പീരീഡ് ഉണ്ട്. എവറി പേഴ്സൺ അപ്പോയിൻറ്റഡ് ടു ദിസ് പോസ്റ്റ് ഷാൾ അണ്ടർഗോ ആൻഡ് ഇൻ സർവീസ് ട്രെയിനിങ് ഫോർ എ പീരീഡ് ഓഫ് 1 year. ദ പീരീഡ് ഓഫ് ട്രെയിനിങ് ഷാൾ കൗണ്ട് ഫോർ ഓൾ സർവീസ് ബെനിഫിറ്റ്. സോ ട്രെയിനിങ് പീരീഡും ഉണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. മോഡ് ഓഫ് സബ്മിറ്റിങ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാം. 1 time രജിസ്ട്രേഷനാണ്. അതായത് നമ്മൾ കേരള PSC സൈറ്റ് വഴി തന്നെയാണ് നമ്മളിതിന് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ലാസ്റ്റ് റെസിപ്റ്റ് അത് അന്നത്തെ ഡേറ്റാണ് പറയുന്നത്. സോ ഞാനിവിടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്തത് ഒത്തിരി ഡൗട്ട് നമുക്ക് ആപ്ലിക്കൻസിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണല്ലോ. സോ അപ്പോൾ അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തെങ്കിലും വേണോ, അതായത് നമുക്ക് വയർമാൻ ലൈസൻസ് അങ്ങനെയുള്ള സംതിങ് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല. ക്വാളിഫിക്കേഷൻ പറയുന്നത് മസ്റ്റ് പ്രോസസ് എ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. സോ ഇതിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് നടന്നിട്ടുള്ളത് 28/12/2019 ഡിസംബറിലാണ് ഇതിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ അഡ്വൈസ് കൊടുത്തിട്ടുള്ളത് 95 പേർക്കാണ്. സോ അതൊരു വളരെ വലിയൊരു ഇത് തന്നെയാണ്. സോ നന്നായിട്ട് നിങ്ങളത് പഠിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ എക്സാം നടന്നത്, അതായത് 2013 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇതിൻ്റെ എക്സാം നടന്നത് 7/8/2014. 2014 ഇതിൻ്റെ എക്സാം നടക്കുന്നത്. ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 2016. 18/3/2016 ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 2017. സോ അതുകൊണ്ടാണ് 2019 വരെ ഇതിന് അഡ്വൈസ് കൊടുത്തത്, മനസ്സിലായല്ലോ. അപ്പോൾ കുറച്ച് നമുക്ക് ടൈമും കിട്ടും, പഠിക്കാൻ ടൈം കിട്ടുമെന്നും പ്രതീക്ഷിക്കാം. സോ അങ്ങനെ നമ്മൾ പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പോഴേ കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ വേക്കൻസീസ് 9 ആയിരുന്നു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 51.33 മാർക്കാണ് ഔട്ട് ഓഫ് 100. ഔട്ട് ഓഫ് 100 എത്രയായിരുന്നു കട്ട് ഓഫ് മാർക്ക് വന്നത്? 51.33 മാർക്ക്. പക്ഷേ ഇപ്പോഴത്തെ നമ്മളൊരു കോമ്പറ്റീഷൻ ലെവൽ അനുസരിച്ച് കട്ട് ഓഫ് മാർക്ക് എന്താണെങ്കിലും ഒരു 60-70 above നമുക്ക് പ്രതീക്ഷിക്കാം. അത് എക്സാമിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യും. ടഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കട്ട് ഓഫ് കുറയും. സോ നമ്മുടെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ വളരെ കൂടുതലായിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സിലബസിനെയും ഇതിൻ്റെ ഒരു എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല സിലബസിനെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ സിലബസ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് തന്നെ ഫോളോ ചെയ്ത് പഠിക്കുക. ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസിസ് നടത്തിയിട്ട് അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ്റെയും എത്രത്തോളം വെയിറ്റേജ് ഉണ്ടെന്നുള്ള കാര്യം അതായത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ആൻസർ കിട്ടും. സോ താങ്ക് യു.